ഹലോ ഓളപ്പിന്നത്തെ ഒരു വീഡിയോ ടീക്കുട്ടിയുടെ ഫ്രീ ടൈമിൽ ടീക്കുട്ടി കളിക്കുന്ന കുറച്ച് ഗെയിംസ് ആണ് കേട്ടോ. ഇത് എന്ത് കളിയാണെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ ഒരു മാസമായി ഓർബീസ് വെച്ചിരിക്കുന്നു. പർപ്പിൾ ഹൗസിൽ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ആ ഓർബീസിനെയൊക്കെ ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് എന്തോ ഓർബീസ് ക്രഷിങ് ഗെയിംന്നോ അങ്ങനെ എന്തോ പറഞ്ഞ് പർപ്പിൾ ഓർബീസ്ന്നോ എന്തൊക്കെയോ പറഞ്ഞ് സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അവസാനം ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് ടീക്കുട്ടി കളിക്കുന്നത് കണ്ട് തന്നെ അറിയാം. അപ്പോൾ ഇതുപോലെ കളിക്കുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക. അടുത്തത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബോബ ടീനെ കുറിച്ചിട്ട്, ബബിൾ ടീ. അപ്പം നമ്മളിത് സ്ട്രോബെറി ബോബ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ റെയിൻബോ ബോബ, മൾട്ടി കളർ ബോബ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ രണ്ടെണ്ണത്തിലും കാണാൻ ഏതാണ് ഭംഗി എന്ന് പറയണം കേട്ടോ. ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ എല്ലാം അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ട്, ഭംഗിയല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കിതിൽ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഈ ഒരു റെയിൻബോ ബോബയാണ് കേട്ടോ. കാരണം ഇത് എല്ലാ ഫ്ലേവറും നമുക്കുണ്ട്. പക്ഷേ ഒരൊറ്റ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് അത്യാവശ്യം കൂടുതലാണ്. ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ ഏത് രണ്ടെണ്ണത്തിനും കൂടി 1000 എബോവ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടോ ഇതെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വരിക. നമ്മൾ ഈ ഷുഗർ സിറപ്പിൽ ഇടാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എൻറ്റയർ വീഡിയോ കാണാം. പിന്നെ കുറേ പേരുടെ ഏറ്റവും ഫേവറേറ്റായ നമ്മുടെ എന്താ പറയുക സ്റ്റോൺ ഹെയർ ബാൻഡ് പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ പൊട്ടി എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറയാം കേട്ടോ. എന്താണ് പരിപാടി ഉച്ചയ്ക്ക് ശേഷം ഗൈസ്? ഇതുപോലെ ഇങ്ങനെ ഒരു പൊട്ട കളി കളിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നോക്കട്ടെ എന്താ കാണിച്ചേ. എന്താണ് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നേ എടാ? ഇത് മുഴുവൻ ഒരു ഒരു മാസത്തെ മുമ്പുള്ള ഓർബീസ് അല്ലേ ഇത്? അതിനെന്താ കാണിക്കണ ഓർബീസിനെ? അയ്യോ, ഇത് തുണിയാണ് ടീയാ, അതിനെങ്ങനെ പൊട്ടിക്കാണ് ഓർബീസിനെ? പൊട്ടിച്ചിട്ട് അതിലിടുക. അയ്യോ, എന്തൊരു അന്തസ്സായിട്ടുള്ളൊരു കളിയാണ്. വെരി ഗുഡ്, എന്തൊരു ബ്രില്യൻ്റ് കളിയാണ് നോക്കി. ഓർബീസിനെ എല്ലാം അതിനെ സ്മാഷ് ചെയ്തിട്ട് അതിനുള്ളിലിട്ടിട്ട് വീണ്ടും ഗിൽട്ട് അതല്ലേ? ആ ഓക്കെ, ഇനി എങ്ങനെയാണ്? ഇതാണ് സംഭവം. ഇനി രണ്ട് ഓർബീസ് കൂടി എടുക്കാം, ഞാൻ നോക്കട്ടെ. അല്ല, ഇനി ഗ്രീൻ ചെയ്യാം. ഗ്രീൻ നമുക്ക് വെറൈറ്റി ആയിട്ട് ചെയ്യാം. വെറൈറ്റി ആയിട്ട്? അയ്യോ, അങ്ങനെ കുത്തി പൊട്ടിക്കല്ലേ? അത് ചെറിയ ചെറിയ ഇത് വേണടാ. നമ്മൾ ഈർക്കലില്ലേ, ചിപ്പി, അത് വേണം. അയ്യോ, സത്യം എന്ത് വലിയ ഓർബീസാ നോക്കിയേ, ശരിക്കും കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് നമ്മൾ എവിടെ നിന്ന് വാങ്ങിയതാ? മറ്റേ ആ കിറ്റാണോ? ഈ ഓർബീസിന് എന്താ ചെയ്യാനായിട്ടിയാ? ഇങ്ങനെ പൊടിക്കുക, നന്നായി സ്മാഷ് ചെയ്തിട്ട് ഈ ഒരു സാധനത്തിലിട്ട് ഗിൽറ്റ്. അത് എനിക്കറിയില്ല. അയ്യോ, എന്തൊരു പൊട്ട കളിയല്ലേ. ഇതുപോലെയൊക്കെ നിങ്ങൾ കളിക്കുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ടീക്കൂട്ടിട്ട് കളിച്ചു കളിച്ചു കുഴപ്പമൊന്നുമില്ല. ഈ തീക്കുട്ടിക്ക് ഈ വീടിൻ്റെ ഈ ഒരു ബാക്ക് സൈഡ് അങ്ങ് കൊടുത്തിരിക്കുക കേട്ടോ. ഇവിടെ ഇനി ഇങ്ങനെ ഡാഡി വരുമ്പോഴത്തേക്ക് എല്ലാം വൃത്തിയാക്കണം, അത് വേറെ കാര്യം അല്ലേടാ. ആ, അത് ചെറിയ ചെറിയ സംഭവം. ഇപ്പൊ ഏതാ? എന്നിട്ട് ഇപ്പൊ എന്തിനാ വെറുതെ ചുമ്മാ ഇതുപോലെ വരുന്നുണ്ടോ? ഓ, അങ്ങനെ ആക്കാ നോക്കാണ്. ഓ ഗൈസ്, ഇത് പൊട്ട കളിയല്ല ട്ടോ, നോക്കട്ടെ. ബുദ്ധിയുള്ള കളി വെച്ചിരിക്കഴിഞ്ഞ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാണ്. എന്റെ ഭഗവാനി, എവിടെ നോക്കട്ടെ, അത് ഏത് കളർ ഗിൽറ്റ്? നിന്റെ കയ്യിലൊന്നിട്ടെ, കയ്യിലിട്ടെ, നോക്കട്ടെ. ജസ്റ്റ് ഞാൻ നോക്കട്ടെ, ഇങ്ങനെ നോക്കട്ടെ. അയ്യോ, ഇത്ര ഭംഗിയുള്ള ഗിൽറ്റ് ആണോ ഇടുന്നേ? ഇത്ര ഭംഗിയുള്ളതോ? അയ്യോ, അടുത്തൊരു ഗിൽറ്റ് ആണ്. അയ്യോ, ഇവിടെ വെച്ചേ, വൈറ്റ് പേപ്പറിൽ വെച്ച്. ഓക്കെ, ഈ ഗിൽറ്റ് ആണ് ആഡ് ചെയ്യുമ്പോൾ. ആ ഗിൽറ്റ് മൊത്തം കാണിച്ചിടാ. ഇത്രയും ഗിൽറ്റ് ആട്ടോ. ഓക്കെ, അതെല്ലാം സ്റ്റാർ ഒക്കെ ആട്ടോ. ഡിഫിക്കൽട്ട്? ഓ, എന്താണോ ഡിഫിക്കൽട്ട്? ചുമ്മാ അങ്ങ് ഇട്ട് കൊടുത്താ പോരടാ. ഓ, കാണണ എന്തൊക്കെയാല്ലേ കാണിക്കുന്നത്, ഓരോരോ ഗെയിമാണേ ഗെയിം. അതേ കൂട്ടി ഇങ്ങനത്തെ ഗെയിം ഒന്നും ഇഷ്ടമല്ല കേട്ടോ. ഇഷ്ടമാണ്, പക്ഷെ ഇപ്പൊ അത്യാവശ്യം നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് പുള്ളിക്കാരൻ ഉള്ളോ പുറത്തോട്ട് വരുന്നില്ല. ഓക്കെ, ഒന്ന് എഴുന്നേറ്റ്, എനിക്ക് കാണണേയില്ല. ഓക്കെ, ഇതാണ്, എവിടെ നോക്കട്ടെ, ഒരു സെക്കൻഡ് കേട്ടോ, ഞാനൊന്ന് നോക്കട്ടെ. ദേ, ഇത്രയും നേരം ടീക്കുട്ടി ചെയ്ത സംഭവം ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് വല്ലത് മനസ്സിലായോ? ഞാനിതിനെ വാവ് എന്ന് പറയണോ? എനിക്ക് വാവ് എന്നൊന്നും പറയാൻ പറ്റില്ല. ചിപ്പി, ഇതിൻ്റെ ഉള്ളിൽ കുറേ ഗിൽറ്റ് കാര്യങ്ങളുണ്ട്. ഇനി ഇടുകയാണോ? ക്ലോസ്,
ക്ലോസ് ചെയ്ത് ഇനി യെല്ലോന് ഇതുപോലെ സ്മാഷ് ചെയ്യണം. ഓക്കെ, നീ ആ ടാപ്പ് മറ്റേ പൈപ്പിന്റെ ഉള്ളിൽ നിന്നാക്കാതെ പുറത്ത് വന്ന് ചെയ്യണമെന്ന. പണി ചെയ്ത് നന്നായി തളർന്ന് ക്ഷീണിച്ച് ഏത് കളർ ഇട്ടു മുട്ടേ? യെല്ലോ ഇട്ടിട്ടുണ്ട്. യെല്ലോ, വാ സൂപ്പർ ഡാ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓറഞ്ച് ഇനി ഇടണോ? എടാ ഞാനിത് ഉണ്ട് നോക്കി. ഈ കോല് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വന്നാ, ചെറുതായി ഒന്ന് കട്ട് ചെയ്യ്, നടുവ് കട്ട് ചെയ്യ്. അയ്യോ അങ്ങനെയല്ലടാ, ഞാൻ ഉദ്ദേശിച്ച പോലെ ഇങ്ങനെ ഇങ്ങനെ കുത്തി 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 എടുക്കാൻ, ഓരോന്നിനിങ്ങനെ കുത്തി എടുക്കാൻ. ആ പൊട്ടിച്ചോ. ഓ അതിനെ പൊട്ടിച്ച് ഇങ്ങനെ വൃത്തിയേടായി പൊട്ടിച്ചു. ഓക്കെ ഇനി അതിനെ ഓരോന്നോരോന്ന് ചെയ്യും. നിക്കടാ, അതിനെ പിടിച്ചിട്ടല്ല. ആ ഓക്കെ ഇനി അതിന് ഉള്ളിലോട്ടാക്ക്. മെല്ലെട്ടോ പൊട്ടുവേ. ഈ അടുത്തൊരു ഒരു കളർ എടുക്ക്, പൊട്ടരുത്. ആ സെയിം കളർ വേണ്ടടാ, നന്നായില്ലേ? ഇനി വേർ കണ്ടോ എടാ, അങ്ങനെ ചെയ്തോടാ മമ്മക്ക്. പ്ലീസ് പ്ലീസ് ടിയാ, അമ്മേ പ്ലീസ് ഇടാ. ഇതുണ്ടോ? ഞാൻ പറഞ്ഞ ഒന്നും കേട്ടില്ല ടിയാ, പ്ലീസ് ഇടാ. എന്നിട്ടോ പ്ലീസ്, ഒറ്റ പ്രാവശ്യം ത്രീ മില്യൻ അടിച്ചിട്ടില്ലേ? തന്നെ കേടി പാരോ കേട്ടോ. നോക്കിയേ ഓർബിസിൽ ഇങ്ങനെ സ്മാഷ് ചെയ്യുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതുപോലത്തെ ഗെയിംസ് ഒന്ന് ആരെങ്കിലും കളിക്കുന്നവർ കമന്റ് ചെയ്യും. എടാ അത് സങ്കടപ്പെട്ട് കാര്യം ഞാൻ ഒന്ന് അമ്മയ്ക്ക് പ്ലീസ്. നാഗവല്ലി എല്ലോയിലും ആ ടീ കുട്ടി അടിപൊളിയായിട്ട് ഗ്ലിറ്റർ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു ഗ്ലിറ്ററും കൂടി വെക്കുക കേട്ടോ. എന്താ ഈ കളിക്ക് നമുക്കൊരു പേരിടാ ടിയാ? ഓർബീസ് ക്രഷിംഗ് ഗെയിം വിത്ത് ടീ കുട്ടി ലെഡിയ. ഓ കൃഷ്ണ, കൈയൊക്കെ കാണിച്ചേ, അടിപൊളി. ഇനി റെഡും വേണോ? റെഡ് ഓർബീസും വേണോ? ഓക്കെ ഓക്കെ ഓക്കെ. എടാ ഇത് പിങ്ക് അല്ലേ? റെഡ്. ഓക്കെ, അയ്യോ നല്ല ഭംഗിടാ. ഈർക്കെല്ലാം അതല്ല, അത് ബിഗാ, അത് കുഞ്ഞി കുഞ്ഞി ഇതാ. ആ മെല്ലെട്ടോ മെല്ലെട്ടോ, വെരി ഗുഡ്. ആ യെസ്, അടുത്തത്. ആ ഓക്കെ, ഇതുപോലത്തെ ഒരു പെൻസിൽ ഇല്ലേ, കുറച്ചുകൂടെ താഴത്തേക്ക് ഇറക്ക് പോവാതെ. ആ ഓക്കെ കണ്ടോ, മൂന്നെണ്ണ ഇട്ടില്ലേ, പൊട്ടി പോയില്ലേ? മതി 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 മതി. അങ്ങനത്തെ ഒരു പെൻസിൽ ഇല്ലടാ, റെയിൻബോ പെൻസിൽ. അങ്ങനെ ഫൈനലി എല്ലാം കഴിഞ്ഞല്ലേ ടിയാ. എടാ ഓ അതിനെ കുത്തി ദേ, ബാക്കി ഇവിടത്തെ അവസ്ഥ എങ്ങനെയാണ്? ഇനി ഇതിൽ വെള്ളം ഒഴിക്കൂ ടിയാ, അപ്പൊ ഇനി ഒന്നും ചെയ്യാനില്ല. ഫ്ലാഷ് ഇട്ടെന്താവും? തിളങ്ങും. ഓക്കെ നമുക്ക് നോക്കാം. ഓ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി വലിയൊരു യുദ്ധം കഴിഞ്ഞ് ഇങ്ങോട്ട് വായോ. അത് കണ്ടോ, അത് ടീ കുട്ടിക്ക് കൊടുത്ത സ്പെഷ്യൽ ബേസ് ബാസ്കറ്റ് ആണ്. ഇങ്ങോട്ട് വാ, ഞാൻ നോക്കട്ടെ എന്താ കാണിക്കണേ. ടീ കുട്ടിക്ക് ഒരു സ്പെഷ്യൽ ബക്കറ്റ് വേണമെന്ന് പറഞ്ഞു, ഒരു വേസ് ബാസ്കറ്റ് വേണമെന്ന് പറഞ്ഞു. ആദ്യമായിട്ടായിരിക്കും ഒരു വലിയ വേസ് ബാസ്കറ്റ് വേണമെന്ന് പറഞ്ഞു കൊടുത്ത്. ഇവിടെ നിന്നേടാ, കുറച്ച് വെയിലത്ത് നിന്നേ. ഓക്കെ, അപ്പൊ ചിപ്പ് ഉണ്ടാക്കി. ഗ്ലോ എന്നൊക്കെ കാണാം. അപ്പൊ ടീ കുട്ടി റെയിൻബോ ക്രഷ് അല്ലേ? എന്താ ഓർബീസ് ക്രഷ്? നോക്കി അത് മാറ്റേ, നോക്കട്ടെ. ഓക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അങ്ങനെ ടീ കുട്ടി സക്സസ്ഫുള്ളി നമ്മുടെ. ഇനിയിപ്പോ രാത്രി ആയതിനു ശേഷം നോക്കട്ടെ മുത്തേ. ടീ നിന്റെ ഡ്രസ്സ് നല്ല മാച്ച്, ഓക്കെ സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ രാത്രി ടോർച്ച് അടിച്ചിട്ട് ഇതിൽ നോക്കണം അല്ലേ? ഒരു മിനിറ്റ്, സംഗതി ഇപ്പൊ നന്നായിട്ടുണ്ടടാ, അടിപൊളി ഗെയിം ആട്ടോ. ഗെയിം അല്ല, നോക്കട്ടെ. ഓ വെക്കാലോ. എന്നിട്ട് ഇതിൽ ടോർച്ച് അടിക്കണത്? ഓക്കെ, സൈഡിൽ ടോർച്ച് അടിക്കുമ്പോ എന്താവും? ഇപ്പൊ രാത്രി ആയില്ലല്ലോ, ഇപ്പൊ നട്ടുച്ചല്ലേ. ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതിലിപ്പോ റെയിൻബോ വരുന്നോ അങ്ങനെയൊന്നും കാണുന്നില്ല, പക്ഷെ കാണാൻ ഒരു ഒരു നല്ല ഭംഗിയുണ്ട് ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ ഇന്ന് സ്ട്രോബെറി ബോബയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതാണ് കളറ്. അപ്പൊ നമ്മൾ ഇനി കുറേ എന്താ പറയാ കളർഫുൾ ബോബാസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ശരിക്കും നല്ല മണമുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ സ്ട്രോബെറി എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട്, ഇഷ്ടമാണ് പക്ഷെ എന്നാൽ അതിൻ്റെ ഫ്ലേവർ അങ്ങനെ ഇഷ്ടമല്ല. പക്ഷെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. പക്ഷെ എൻ്റെ ആകെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അത്യാവശ്യം നല്ല റേറ്റാണ്.
ഇതിപ്പോൾ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണെന്ന് അറിയില്ല. ഇപ്പം നമുക്ക് ഈ ലോക്കൽ ഷോപ്സിൽ നിന്നൊക്കെ അവൈലബിൾ ആവുകയാണെങ്കിൽ നല്ല രസമായിരുന്നു, നല്ല ടേസ്റ്റ് ആട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം ഇതാണ് നമ്മുടെ സ്ട്രോബെറി ബോബ. നമ്മുടെ ബോബ, സ്ട്രോബെറി ബോബ ഇപ്പം ബ്രൗൺ ഷുഗറിൽ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഷുഗറിൽ ചെയ്യുന്നില്ല, അപ്പോഴും നല്ല കളർ കിട്ടാം. പക്ഷെ നല്ല കളറായിട്ടുണ്ട്, ഒന്ന് കുറുകട്ടെ. സോ നമ്മുടെ ഇവിടെ സ്ട്രോബെറി ബോബ ആയിട്ടുണ്ട്. അപ്പം ഇനി ഈ ഒരു നല്ല പുക കേട്ടോ, ഇനി ഇത് നമുക്ക് കുറച്ച് കുറച്ച് നമ്മുടെ കോഫിയിൽ ആഡ് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പം ഇന്ന് കളർഫുൾ ബോബയാണ്, അതായത് റെയിൻബോ ബോബയാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്യാൻ പോകണം. നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടമായത്? സ്ട്രോബെറി കളറാണോ ഇഷ്ടമായത്, അതോ നമ്മുടെ ഈ കളർഫുൾ? ഇതിലെല്ലാം ഉണ്ട് കേട്ടോ, പർപ്പിൾ, എല്ലാം റെയിൻബോ കളറാണ്. അത് പക്ഷെ എല്ലാത്തിനും ഡിഫറൻസ് ഫ്ലേവറുമാണ്. അപ്പം നമുക്ക് ഇത് റെയിൻബോ ബോബയൊന്ന് ഉണ്ടാക്കാം കേട്ടോ. സോ എനിക്ക് മെയിനായിട്ട് ഇഷ്ടമായത് ഈ കളർഫുൾ ഇല്ലെങ്കിൽ റെയിൻബോ ബോബയാണ് കേട്ടോ. ടീക്കുട്ടിക്ക് ഏതാടാ ഇഷ്ടമായത്? റെയിൻബോ ആണ്, കാരണം കാണാൻ നല്ല ഭംഗിയാ. നോക്കി ശരിക്കും അത് എല്ലാ എല്ലാ ഫ്ലേവറും എല്ലാ എല്ലാ ഫ്ലേവറും കൂടി ഉണ്ടിട്ടിയാ. സോ ഗൈസ്, നമ്മുടെ എന്താ പറയുക, റെയിൻബോ ബോബ് ഇവിടെ സെറ്റായിട്ടുണ്ട്. എന്ത് ഭംഗിയല്ലേ കാണാൻ. നമ്മളിതേ ബ്രൗൺ ഷുഗറിലോട്ട് ഇടാൻ പോകാം കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യണം. റെയിൻബോ ആണോ അതോ സ്ട്രോബെറി ആണോ, ഏതാണ് ഭംഗി? നല്ല ടൂട്ടി ഫ്രൂട്ടി കിടക്കുന്ന പോലെ ഇല്ലേ, നന്നായിട്ടുണ്ട് കേട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങൾ ബോബ കഴിച്ചു നോക്കണം, വാങ്ങിയിട്ടില്ലെങ്കിലും പുറത്തെങ്കിലും ഒന്ന് പോയി കഴിച്ചു നോക്കണം. ഇത് കപ്പയാണ്, കപ്പനെ ഇങ്ങനെ ആക്കിയിരിക്കുക കേട്ടോ. സാധാരണ കപ്പനെ ഇതുപോലെ ആക്കിയിട്ട് വെക്കുന്നവരുണ്ട്, പക്ഷെ അത് ഭയങ്കര റിസ്ക്കിയാണ്. നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിത് വാങ്ങിയതും അതിപ്പോൾ നല്ല ഭംഗിയാണ്. അങ്ങനെ നമ്മുടെ ബ്രൗൺ ഷുഗർ സിറപ്പിലിരുന്നിട്ട് ദേ ആയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കേട്ടോ. ഇനി നിങ്ങൾ വിചാരിക്കുന്നത് നിമിഷാൻ്റെ കുറേ ആയല്ലോ ബോബാട്ടി കാണിക്കുന്നത് പറഞ്ഞ്, കാരണം എപ്പോഴെങ്കിലുമൊക്കെയാണ് നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ സക്സസ് ആവുന്നത്. അതുകൊണ്ടാട്ടോ വെറുതെ വെറുതെ കാണിക്കുന്നത്, ഇല്ലെങ്കിൽ എപ്പോഴും ഫ്ലോപ്പ് ആവുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ദേ ഇതുപോലെ കാണിക്കുന്നത്. പഞ്ചസാരയിലും ചെയ്യാം, പക്ഷേ പഞ്ചസാരനേക്കാളും നല്ലത് ബ്രൗൺ ഷുഗറാണ്. ദേ റെഡി ഗൈസ്. അപ്പോൾ ഇന്ന് ദേട്ടിയ കുട്ടി ഉറങ്ങി എഴുന്നേറ്റ് വന്ന് ഒരു സങ്കടകരമായ കാര്യമുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ ബ്യൂട്ടിഫുൾ സോറി ബ്യൂട്ടിഫുൾ ഹെയർ ബാൻഡ് എന്തായിട്ടിയ പാവണ്ടോ. ഒരുപാട് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞതായിരുന്നു. അതെങ്ങനെയാ മോളെ പൊട്ടിയേ? ആരാ പൊട്ടിച്ചേ? മമ്മ. മമ്മ എങ്ങനെയാ പൊട്ടിച്ചേ? ചവിട്ടി പൊട്ടിച്ചതാണ്. എന്താ സംഭവം പറഞ്ഞുതരാം. ഈ രാത്രിയിൽ ഈ ഹെയർ ബാൻഡ് ഇട്ടിട്ട് കിടക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ ഒരു 1000 പ്രാവശ്യം പറയുമ്പോൾ ഹെയർ ബാൻഡ് ഇടരുത് ഇടരുത് എന്ന്, പക്ഷെ അവൾ കേൾക്കില്ല. അപ്പോൾ ഈ രാത്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടക്കുമ്പോൾ ഈ ഹെയർ ബാൻഡ് താഴെ വീഴും. ഞാൻ കാണുമോ താഴെ വീഴുന്നത്? ഞാൻ കാണുമോ? ഇല്ല. അപ്പം ഞാനിങ്ങനെ രാത്രിയൊക്കെ എഴുന്നേൽക്കുമ്പോൾ അതിൽ ചവിട്ടി ഇപ്രാവശ്യം പൊട്ടി. ഇനി ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഇതുവരെ ഇങ്ങനെ ഒന്നിലും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഹെയർ ബാൻഡ് എൻ്റെ ഫേവററ്റ് ആയിരുന്നു കേട്ടോ. അതിപ്പോൾ നോക്കുമ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക്. സാധാരണ ഇതിന് എത്ര 250 സംതിങ് ആണ്, ഇപ്പം നോക്കുമ്പോൾ 360 സംതിങ് വരുന്നുണ്ട്. അതെനിക്ക് ഭയങ്കരമായി ഫീലായി. ഇതെങ്ങനെ ഒട്ടിക്കാൻ പറ്റില്ല, അതങ്ങനെ പൊട്ടിച്ചു പോയി. എന്തുമാതിരി ചവിട്ടലായിരുന്നു ഞാൻ ചവിട്ടിയത്, പോയി എല്ലാം പോയി. പിന്നെ ഇപ്പം ഇട്ടിരിക്കുന്ന ഈ ഒരു ഹെയർ ബാൻഡിലൊരു കഥയില്ല ടിയാ, ഒരു കഥയില്ല. എന്താണെന്നറിയോ, ഇത് നമ്മൾ വാങ്ങിയതല്ല. എവിടെ നോക്കട്ടെ ഈ ഹെയർ ബാൻഡ്? ഫ്രീ എന്നും പറയാൻ പറ്റില്ല. ഇത് ഫ്രം ദുബായിൽ നിന്നാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കരീമിൽ പോവായിരുന്നു. കരീമിൽ പോയപ്പം അവിടെ ഒരു ചേട്ടൻ ഡ്രൈവർ, കരീമിലെ ഡ്രൈവർ നമ്മൾ ഇറങ്ങാൻ നേരത്ത് പറഞ്ഞതാണ്, ഇത് 1 മാസമായി ഇവിടെ ഇരിക്കുന്നു, ഇത് ഇവിടെ ട്രാവൽ ചെയ്ത ഏതോ ഒരു കുട്ടീൻ്റെ ഹെയർ ബാൻഡാണ്, ഇത് മോളെടുത്തോന്ന്. 1 മന്ത് ആയി ഇവിടെ ഇരിക്കുന്നു ഈ കാറിൽ, ഏതോ ഇവിടെ ട്രാവൽ ചെയ്ത ഒരു കുട്ടിയുടെ ഹെയർ ബാൻഡാണ്, ഇത് മോളെടുത്തോന്ന് പറഞ്ഞു കേട്ടോ. ആ സ്പോട്ടിൽ തന്നെ ടീക്കോട്ടി എടുത്ത് പോയായിരുന്നു. അപ്പോൾ തൊട്ട് ദേ ഇപ്പോൾ ടീക്കോട്ടിയുടെ ഫേവറേറ്റ് ആണ്. ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, ഇപ്പോഴും ഇങ്ങനെ വെച്ചിട്ടിരിക്കുകയാണ്. ഇല്ല ടിയ, യെസ്. അപ്പൊ ഒരു കൺക്ലൂഷൻ പറഞ്ഞോളൂ. ബൈ ബൈ.